Hi friends, Assalamualaikum. SHERI'S cooking like ellavarkum swagatham. Innu nammal ivada thayaarakkunnathu semiyan vechittu oru simple aayittulla dessert recipe aanu ṭo. Adu easy aayittu thayaarakkan pattunna oru adipoli aayittu aanu. Appo video like kadakkunnathinu munnayittu ende video ningal aadhyamaayittana kaanunnathengil onnu subscribe cheyidekkane. Ande thottadathulla kunju bell icon on nalla press cheythaal maathramaanu njan new videos idumbol ningalkku correct aayittu notification kittullu. Appo nammalku video ilottu povaam. Now, we will flame on the pan. We will add 1 teaspoon of ghee. We will melt the same thing. We will add the same കൂടുതല് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ പായസമൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതി തന്നെയാണ് ട്ടോ ഇതും തയ്യാറാക്കുന്നത് പക്ഷേ പായസം നമ്മൾ തയ്യാറാക്കുന്ന ഒരു സമയത്ത് നല്ല ലൂസ് ആയിട്ട് ആവുമല്ലോ പായസം ഉണ്ടാവുക പക്ഷേ ഇതങ്ങനല്ല കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് ട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സേമിയ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ട്ടോ ഈ ഗീയിൽ ഈ സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇങ്ങന നമ്മൾ നെയ്യിൽ വൈറ്റ് എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഡെസേർട്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇപ്പോ നമ്മുടെ സേമിയത്തിന്റെ കളർ ഒക്കെ ഇവിടെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആൽമണ്ടും കാഷ്യൂ നട്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ട്ടോ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാവേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാഷ്യൂ നട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ട്ടോ ഒരു നിർബന്ധമില്ല കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് പെരുന്നാളും ഓണക്കെല്ലാം വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സേമിയ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആ സെയിം പാനിൽ തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് 2 കപ്പ് പാലാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് അപ്പോൾ 2 കപ്പ് പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ഇത് അളവിലൊക്കെ വ്യത്യാസം വരുത്തുക പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മധുരം കുറച്ച് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കണമെന്നാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ടിൻ്റെ ഹൈലൈറ്റ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരല്പം പിസ്താച്ചിയോ ആണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ക്യാഷ്യൂ നട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പാലക്കൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു സേമിയത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ അതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ടില്ലാതെ കാരണം നമ്മൾ നെയ്യിൽ വയറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കട്ടായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടില്ല അപ്പോൾ സേമിയൊക്കെ ഇവിടെ ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി തിരിക്കും തോറും ഒന്നും കൂടി തിക്നെസ് ആവും കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പായസത്തിൻ്റെ അത്ര അങ്ങോട്ട് ലൂസ് ആവരുത് കേട്ടോ കുറച്ച് തിക്കായിട്ട് വേണം ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി തണുപ്പിച്ച് കഴിക്കുമ്പോളാണ് കേട്ടോ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് സെർവ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാംഗോ പ്യൂരി ആണ് ഒരു മാങ്ങ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താണ് കേട്ടോ അടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂണോളം മിൽക്ക് മേടുണ്ടല്ലോ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വെള്ളമില്ലാതെ അരച്ചെടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മാങ്ങൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിലൊക്കെ ചേഞ്ചസ് വരുത്താവുന്നതാണ് കേട്ടോ
അപ്പോൾ ഈ ഒരു മാങ്കോ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പായസത്തിൻ്റെ അത്ര ലൂസ് ആവരുത് കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിവിടെ തണുപ്പിച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യണത്. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടും തണുപ്പിച്ചെടുത്താണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാനൊരു അല്പം പിസ്റ്റാച്ചോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം. ഇടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും, നല്ല ടേസ്റ്റാവും കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് മാംഗോ ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പെരുന്നാളും അതുപോലെ തന്നെ ഓണക്കിണ വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.